ഭൂമിയിടപാട് കേസിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെയുള്ള ആരോപണം ഗൗരവമേറിയതെന്ന് സുപ്രീംകോടതിയുടെ പരാമർശം. കേസ് ഹൈക്കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. കേസിൽ അന്വേഷണത്തിനുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ സ്റ്റേ തുടരും. സിറോ മലബാർ സഭ ഭൂമിയിടപാട് കേസിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ സ്റ്റേ നീക്കണമെന്നാവശ്യപ്പെട്ട് വിശ്വാസിയായ ഷൈൻ വർഗീസും ഭൂമിയിടപാടിലെ ഇടനിലക്കാരനായ സാജു വർഗീസിനെതിരെ അന്വേഷണം തുടരാൻ അനുമതി തേടി മാർട്ടിൻ പയ്യപ്പള്ളിലും നൽകിയ ഹർജികളാണ് സുപ്രീംകോടതി പരിഗണിച്ചത്. അതീവ ഗൗരവമുള്ള കേസാണ് ഇതെന്നും ഹൈക്കോടതി തീരുമാനത്തോടെ അന്വേഷണം തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ വി ഗിരിയും പ്രശാന്ത് ഭൂഷണും വാദിച്ചു. ആരോപണം ഗുരുതരമാണെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കേസ് കേൾക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇടപെടുന്നത് ഉചിതമല്ലെന്ന് പറഞ്ഞു. അന്വേഷണത്തിനുള്ള സ്റ്റേ തൽക്കാലം നീക്കാനും കോടതി വിസമ്മതിച്ചു. ഹൈക്കോടതി കേസിൽ ആദ്യം അന്തിമ തീരുമാനമെടുക്കട്ടെ. ഹർജിക്കാർക്ക് അവരുടെ വാദങ്ങൾ ഹൈക്കോടതിക്ക് മുൻപാകെ ഉന്നയിക്കാം. അത് അംഗീകരിക്കപ്പെട്ടില്ല എങ്കിൽ ആ ഘട്ടത്തിൽ കേസ് പരിഗണിക്കാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. 5 തവണ കേസ് പരിഗണിച്ചിട്ടും സ്റ്റേ നീക്കി അന്വേഷണം തുടരാൻ തീരുമാനം ഉണ്ടായില്ലെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയപ്പോൾ 3 ഏപ്രിൽ ഹൈക്കോടതി വീണ്ടും കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ കുറച്ച് ദിവസം കൂടി കാത്തിരിക്കുമെന്നായിരുന്നു സുപ്രീംകോടതിയുടെ മറുപടി. തുടർന്ന് ഹൈക്കോടതി ഉത്തരവിനെതിരെ എത്തിയ ഹർജികൾ സുപ്രീംകോടതി തീർപ്പാക്കുകയും ചെയ്തു. PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കീഴാറ്റൂരിൽ ബൈപ്പാസിന് ബദൽ തേടി സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. സലാം ബി ഹൈദ്രോസ് ചേരുകയാണ്. സലാം, മേൽപ്പാത എന്നൊരു ബദലാണ് തേടിയത്. എന്താണ് കൂടിക്കാഴ്ച സംബന്ധിച്ച് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ? നന്ദ, 12 മണിക്ക് ആരംഭിച്ച ചർച്ച 45 മിനിറ്റ് നീണ്ടുനിന്നു. മുഖ്യമന്ത്രിയെ കൂടാതെ പൊതുമരാമത്ത് വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസ്, KK രാഗേഷ് MP, കേരള ഹൗസ് റെസിഡൻസ് കമ്മീഷണർ തുടങ്ങിയവരും ഈ യോഗത്തിൽ പങ്കെടുത്തു. പക്ഷേ യോഗത്തിന് ശേഷം പുറത്തേക്ക് വന്ന മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചില്ല. പിന്നീട് മന്ത്രി നിതിൻ ഗഡ്കരിയെയും മാധ്യമപ്രവർത്തകരെ സമീപിച്ചെങ്കിലും മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് പിന്നീട് പ്രതികരിക്കുമെന്ന് മാത്രമാണ് അറിയിച്ചത്. ഇപ്പോൾ മുഖ്യമന്ത്രി AKG ഭവനിലേക്ക് പോയിരിക്കുകയാണ്. നന്ദ, സലാം ബി ഹൈദ്രോസ് ആണ് വിവരങ്ങൾ നൽകിയത്. തുടർച്ചയായി സഭയിൽ വരാതെ മുഖ്യമന്ത്രി എവിടെ പോയി എന്ന് പ്രതിപക്ഷം. പാർലമെന്റിനെ മാനിക്കാത്ത മോദിയെപ്പോലെ പിണറായി മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രി കേന്ദ്ര കമ്മിറ്റിക്ക് പോയതാണെന്നും സംഘടന വിട്ടൊരു കളി അദ്ദേഹത്തിനില്ലെന്നും ജി സുധാകരൻ മറുപടി നൽകി. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയങ്ങൾ വന്ന ദിവസങ്ങളിലൊന്നും മറുപടി പറയാൻ മുഖ്യമന്ത്രി സഭയിലില്ല. ഇതേ തുടർന്നായിരുന്നു പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തെത്തിയത്. കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ സഭയെ അറിയിച്ച ശേഷമാണ് മുഖ്യമന്ത്രി പോയതെന്ന് സ്പീക്കർ. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നതോടെ ജി സുധാകരന്റെ മറുപടി. സാർ, ഈ സഭ തുടങ്ങിയിട്ട് 22 മാസമായി. 22 മാസത്തിൽ ഈ സഭ നടക്കുകയാണ്. അത് സ്പീക്കറിന് ചേഞ്ച് ദിവസങ്ങൾ. സാർ, ഈ സഭയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് രേഖാസമയം ഞാൻ പറയുന്നു. ഞാൻ മുൻ റേഡിയോ ജോക്കി രാജേഷിന്റെ കൊലപാതകികളെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി സഭയെ അറിയിച്ചു. വിദേശത്തുള്ളവർക്ക് പങ്കുണ്ടെന്ന ആരോപണം ഉയർന്നതിനാൽ പോലീസ് അന്വേഷണം ശക്തമാക്കണമെന്നും രാജേഷിന്റെ കുടുംബത്തിന് സഹായം ലഭ്യമാക്കണമെന്നും സ്ഥലം MLA കൂടിയായ വി ജോയ് ആവശ്യപ്പെട്ടു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായ ദിലീപിനെ ഏതൊക്കെ രേഖകൾ നൽകാനാവുമെന്ന് അറിയിക്കണമെന്ന് പ്രോസിക്യൂഷനോട് കോടതി നിർദ്ദേശിച്ചു. നിർദ്ദേശം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ്. കേസ് അടുത്ത മാസം 11 മാറ്റി വിചാരണയ്ക്ക് പ്രത്യേക കോടതിയും വനിതാ ജഡ്ജും വേണമെന്ന നടിയുടെ ആവശ്യവും പ്രതികളായ സുനിൽ, മാർട്ടിൻ എന്നിവരുടെ ജാമ്യാപേക്ഷയും അന്ന് പരിഗണിക്കും. അതിനിടെ ദിലീപിനെ കുടുക്കുകയായിരുന്നുവെന്ന് രണ്ടാം പ്രതി മാർട്ടിൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ശ്രീകുമാർ മേനോനും ലാലും മഞ്ജുവാര്യരും രമ്യ നമ്പീശനും ചേർന്നൊരുക്കിയ കെണിയിൽ ദിലീപ് വീഴുകയായിരുന്നുവെന്ന് മാർട്ടിൻ പറഞ്ഞു. എന്നാൽ തോപ്പുംപടിപ്പാലത്തിന് സമീപം വെച്ച ദിലീപും സുനിൽകുമാറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിനെക്കുറിച്ച് സമയമാകുമ്പോൾ വെളിപ്പെടുത്താമെന്ന് പ്രതി വടിവാൾ സലീം പറഞ്ഞു. ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട നടൻ ദിലീപ് നൽകിയ ഹർജി ഹൈക്കോടതി ഉച്ചയ്ക്ക് 1:30 പരിഗണിക്കും. സംസ്ഥാനത്ത് ജാതിയും മതവും രേഖപ്പെടുത്താതെ സ്കൂൾ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടി. 1.5 ലക്ഷം കുട്ടികളാണ് ജാതിമത കോളങ്ങൾ പൂരിപ്പിക്കാതെ വിവിധ ക്ലാസുകളിൽ പഠിക്കുന്നത്. മറ്റൊരു ജാതിയിൽപ്പെട്ട ആളുമായുള്ള വിവാഹം ഉറപ്പിച്ചതിന്റെ പേരിൽ മകളെ വിവാഹ തലേന്ന് അച്ഛൻ കുത്തിക്കൊന്നത് കഴിഞ്ഞ ദിവസം അരീക്കോട്. ഇവിടെയും ദുരഭിമാനക്കൊലയെന്ന ഞെട്ടൽ മാറും മുമ്പാണ് ജാതിയും മതവും ഇല്ലാത്ത നാടായി കേരളം മാറുന്നതിന്റെ വിവരം പുറത്തുവരുന്നത്. വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായി രേഖാമൂലം അറിയിച്ചത് ഇങ്ങനെ: ജാതിയും മതവും രേഖപ്പെടുത്താതെ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം 1,23,630. +1 278ഉം +2 239ഉം കുട്ടികൾ ജാതിയും മതവും വേണ്ടെന്ന് വെച്ച് പഠിക്കുന്നു. 9,209 സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കണക്കാണ് ഇത്.
കുട്ടിക്ക് ജാതിയും മതവും നിർബന്ധമില്ലെന്ന് രക്ഷിതാക്കൾ പറയുന്ന മതമില്ലാത്ത ജീവൻ എന്ന പാഠഭാഗം വർഷങ്ങൾക്ക് മുമ്പ് വിവാദം മൂലം പിൻവലിച്ചിരുന്നു. പിൻവലിച്ച പാഠം ജീവിതത്തിൽ മാതൃകയാക്കുന്ന രക്ഷിതാക്കളുടെ എണ്ണം കേരളത്തിൽ കൂടിയെന്നാണ് പുതിയ കണക്ക്. ഏഷ്യാനന്യൂസ് തിരുവനന്തപുരം. മാണിയുടെ പിന്തുണ തേടി യു ഡി എഫ്. ചെങ്ങന്നൂരിൽ കേരള കോൺഗ്രസിന്റെ പിന്തുണ തേടി യു ഡി എഫ് സ്ഥാനാർത്ഥി ഡി വിജയകുമാർ പാലായിലെ വസതിയിൽ കെ എം മാണിയുമായി കൂടിക്കാഴ്ച നടത്തി. വിജയാശംസകൾ നേർന്ന മാണി പാർട്ടിയിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് വ്യക്തമാക്കി. രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി എന്നിവരുടെ അനുമതിയോടെയാണ് ഡി വിജയകുമാർ പാലായിലെ വസതിയിലെത്തിയത്. ആശംസകളെല്ലാം തീർച്ചയായിട്ടും എല്ലാം ബെസ്റ്റ് വിഷസ് എല്ലാവർക്കും കൊടുക്കുമല്ലോ. ജയകുമാർ, ഞാൻ എല്ലാ ആശംസകൾ നൽകി സ്വാഗതം ചെയ്തു. ആശംസകൾ നൽകി എനിക്ക് വിജയമാൻ അറിയാവുന്ന ആളാണ്. മാണിയുടെ പിന്തുണ കിട്ടുമെന്ന ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രകടിപ്പിച്ചത്. അദ്ദേഹത്തിന് വളരെ അനുഭാവപൂർണമായ സമീപനമാണ് ഉണ്ടായത്. അവർ പാർട്ടി കൂടി തീരുമാനിച്ചതിന് ശേഷം കാര്യങ്ങൾ പറയാം, എന്നെ അനുഗ്രഹിച്ചു. ബി ജെ പിയും എൽ ഡി എഫും നേരത്തെ മാണിയുടെ പിന്തുണ തേടിയിരുന്നു. കേരള കോൺഗ്രസ് യു ഡി എഫ് ഇട്ട ശേഷം കോൺഗ്രസ് നേരിടുന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ മാണിയുടെ നിലപാട് നിർണായകമാണ്. പാലായിൽ നിന്നും എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. നഴ്സുമാരുടെ സംഘടനകൾ മാനേജ്മെന്റ് പ്രതിനിധികളുമായി ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കൊച്ചിയിൽ ചർച്ച നടത്തും. സംസ്ഥാനത്തെ നഴ്സുമാരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട യോഗം 2 മണിക്ക് എറണാകുളം ഗസ്റ്റ് ഹൌസിലാണ് ചേരുക. സർക്കാർ മധ്യസ്ഥതയിൽ രാവിലെ 10:30 യോഗം ചേരുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം യോഗത്തിൽ എത്തിച്ചേരേണ്ട 2 മധ്യസ്ഥർ എത്താത്തതുകൊണ്ട് യോഗം മാറ്റിവെക്കുകയാണെന്ന് ലേബർ കമ്മീഷണർ അറിയിക്കുകയായിരുന്നു. ഇന്നലെ ഹൈക്കോടതിയിൽ ചർച്ചയ്ക്ക് മുൻകൈയെടുക്കാമെന്ന് സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് യോഗം വിളിച്ചു ചേർത്തത്. നികുതി വെട്ടിച്ച് കേരളത്തിൽ ഓടുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടി കർശനമാക്കിയതോടെ പുതിയ തട്ടിപ്പുമായി വാഹന ഉടമകൾ. വ്യാജ നമ്പർ പ്ലേറ്റുകൾ വെച്ച പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ശ്രമം. നോട്ടീസ് കിട്ടി 15 ദിവസത്തിനകം നികുതി കുടിശ്ശിക അടച്ച് വാഹനം കേരള രജിസ്ട്രേഷനിലേക്ക് മാറ്റണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഉത്തരവ്. എന്നാൽ സമയപരിധി കഴിഞ്ഞിട്ടും ഭൂരിഭാഗം ഉടമകളും ഉത്തരവ് പാലിച്ചില്ല. ഇതോടെ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചു. പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തത് അടക്കമുള്ള വാഹനങ്ങൾ പിടിച്ചെടുക്കുവാൻ പ്രത്യേക പരിശോധനയും തുടങ്ങി. ഈ പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടാനാണ് പുതിയ തന്ത്രം. നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ശ്രമത്തിന് ഇടയിലാണ് നമ്മൾ വാഹനം പിടിച്ചെടുത്ത്. ഇത്തരത്തിലുള്ള പല വാഹനങ്ങളിലും അവരെ മറ്റു വാഹനങ്ങളിൽ നമ്പർ പ്ലേറ്റ് വെച്ച് ഓടുന്നതായി കാണുന്നുണ്ട്. പലതും ഞങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. പല മോട്ടോർ സൈക്കിളിൻ്റെ ഒക്കെ ആയിട്ട് കാണുന്നുണ്ട്. പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ വാഹനത്തിൻ്റെ വിലയുടെ 20% പിഴയടയ്ക്കണം. നിലവിൽ പിടിച്ചെടുത്ത വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ മാത്രമാണ് പോണ്ടിച്ചേരിയിൽ ചെയ്തിരിക്കുന്നതെന്നും മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി. വാഹനങ്ങളുടെ ഇൻഷുറൻസ് പുതുക്കുന്നതും സർവീസിന് നൽകുന്നതും കേരളത്തിലാണെന്ന് സ്ഥിരീകരിച്ച ശേഷമാണ് വകുപ്പ് നടപടികളിലേക്ക് കടക്കുന്നത്. നമ്പർ പ്ലേറ്റ് തട്ടിപ്പ് തുടങ്ങിയതോടെ പഴുതടച്ച വാഹന പരിശോധന കൂടുതൽ വ്യാപിപ്പിക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. സി ആർ രാജേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. തുടരുകയാണ്. ജില്ലാ കോടതി വിധി അനുകൂലമായിട്ടും സാമ്പത്തിക പ്രതിസന്ധി കാരണം പാട്ടകാലാവധി കഴിഞ്ഞ ഭൂമി തിരിച്ചുപിടിക്കാനാവാതെ മലബാർ ദേവസ്വം ബോർഡ്. ഇതോടെ ഭൂമി തിരിച്ചുപിടിക്കാൻ സർക്കാരിനോട് ബോർഡ് പണം ആവശ്യപ്പെട്ടു. പാലക്കാട് കല്ലേക്കുളങ്ങര ഏമൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ 694 ഏക്കർ ഭൂമി തിരിച്ചെടുക്കാൻ 8.5 കോടി രൂപയാണ് ദേവസ്വം ബോർഡ് സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. പാലക്കാട്ട് ഏമൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ 694 ഏക്കർ വരുന്ന അകമലവാരത്തെ എസ്റ്റേറ്റാണ് കാലാവധി കഴിഞ്ഞിട്ടും യുണൈറ്റഡ് പ്ലാന്റേഷൻസ് കൈവശം വെച്ചിരിക്കുന്നത്. ഭൂമി വിട്ടു നൽകാത്തതിനെതിരെ ദേവസ്വം ഫയൽ ചെയ്ത കേസിൽ പാലക്കാട് സബ് കോടതിയും ജില്ലാ കോടതിയും അനുകൂല വിധി പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ കൃഷിവിളകൾ വളർത്തിയതിന്റെ ചെലവായി നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് പാട്ടത്തിനെടുത്തവർ ഹർജി നൽകി. ഇത് 8.5 കോടിയിലേറെയായി പാലക്കാട് ജില്ലാ കോടതി വിധിച്ചു. ദേവസ്വത്തിന് ഇത്രയും വലിയ തുക കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ സ്പെഷ്യൽ ഗ്രാന്റ് അനുവദിക്കണമെന്നാണ് മലബാർ ദേവസ്വം ബോർഡ് ദേവസ്വം വകുപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സർക്കാർ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. 700 ഏക്കറോളം കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ തിരിച്ച് ഈടാക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടൊരു തീരുമാനമെടുത്ത് ഗവൺമെന്റിലേക്ക് അയച്ചിട്ടുണ്ട്. നമ്മളെ ബോർഡ് തീരുമാനമെടുത്തിട്ടുണ്ട്. പൈസ ഗവൺമെന്റ് പൈസയാണല്ലോ, അത് കൊടുത്തിട്ട് അനുമതി കിട്ടിയാൽ നമ്മളത് കൊടുക്കും. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ 7 ജില്ലകളിലായി 25-ലധികം ക്ഷേത്രങ്ങളുടെ ഏക്കർ കണക്കിന് ഭൂമി കാലാവധി കഴിഞ്ഞിട്ടും പാട്ടത്തിനെടുത്ത് അവർ വിട്ടു നൽകിയിട്ടില്ല. അതേസമയം ദേവസ്വം ട്രിബ്യൂണൽ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചാൽ പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടി എളുപ്പമാകുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡ്. ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. വിവാഹത്തിൽ പങ്കെടുത്ത സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് അശ്ലീല ചിത്രങ്ങളാക്കി പ്രചരിപ്പിച്ച വീഡിയോ എഡിറ്റർ ഒളിവിൽ. കോഴിക്കോട് വടകരയിൽ ഒരു കൂട്ടം വീട്ടമ്മമാർ പരാതി നൽകിയതോടെ ഫോട്ടോഗ്രാഫറും വീഡിയോ എഡിറ്ററും സ്റ്റുഡിയോ ഉടമയും മുങ്ങി. വൈക്കിലശ്ശേരിയിലും പരിസരങ്ങളിലുമുള്ള വീട്ടമ്മമാരുടെ അശ്ലീല ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത്.
നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിൽ പ്രദേശത്ത് നടന്ന വിവാഹങ്ങളിൽ പങ്കെടുത്തവരുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്തതാണെന്ന് മനസ്സിലായി. ഇതിനു പിന്നാലെ വടകര സതയം സ്റ്റുഡിയോയിലെ വീഡിയോ എഡിറ്റർ ബിബീഷ്, ഉടമ ദിനേശൻ, ഫോട്ടോഗ്രാഫർ സതീശൻ എന്നിവർ ഒളിവിൽ പോവുകയായിരുന്നു. വൈക്കശ്ശേരി പ്രദേശത്ത് മാത്രമല്ല, ഈ വടകര സ്റ്റുഡിയോയിൻ്റെ കീഴിൽ എടുത്ത ഫോട്ടോകൾ, അവിടെ എടുത്ത ഫംഗ്ഷനിലുള്ള ഏകദേശം 40,000-ന് മേലെ ചിത്രങ്ങൾ ഇതിൽ മോർഫ് ചെയ്താണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ നാട് ഒട്ടാകെ ആകെ വലിയൊരു ആശങ്കയിലാണ്. പ്രദേശത്തെ നിരവധി സ്ത്രീകൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു ആളിനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മളെ പോലുള്ള എല്ലാ സ്ത്രീകൾക്കും അത് അവൻ അത്രയ്ക്കും പറയാൻ പറ്റില്ല. എന്താ ഞാൻ പറയേണ്ടത്? കിട്ടിയ കൊന്നു കളയും എന്നുള്ള അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സ്റ്റുഡിയോയിൽ നടത്തിയ റെയ്ഡിൽ ഹാർഡ് ഡിസ്കുകൾ പിടിച്ചെടുത്തു. പ്രതികളെ പിടികൂടാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. പരാതി ഇത്രത്തോളം ഗൗരവമുള്ളതായിട്ടും വനിതാ സി ഐ നടത്തുന്ന അന്വേഷണം തൃപ്തികരമല്ലെന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട്. അതേസമയം അന്വേഷണം പുരോഗമിക്കുകയാണെന്നും സൈബർ സെല്ലിന്റെ സഹായം തേടിയിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. മുൻ മന്ത്രി കെ ബാബുവിനെതിരെ വിജിലൻസ് സമർപ്പിച്ച കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കെ ബാബു അനധികൃതമായി സമ്പാദിച്ചത് 2,580,69 രൂപയുടെ ആസ്തി എന്നാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലുള്ളത്. 2007 ജൂലൈ 1 മുതൽ 2016 മെയ് 31 വരെ മുൻമന്ത്രി കെ ബാബു സമ്പാദിച്ച സ്വത്തിനെക്കുറിച്ചാണ് എറണാകുളം വിജിലൻസ് പ്രത്യേക സെൽ അന്വേഷണം നടത്തിയത്. 2007 143,633 രൂപയുടെ വീട്ടു സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ആസ്തി 2016 2,29,68,900 രൂപയായി. 49.45% വർധന. അന്വേഷണ കാലഘട്ടത്തിൽ 52,21,526 രൂപയുടെ വരുമാനവും 49,78,328 രൂപയുടെ ചെലവുമുണ്ട്. അതേസമയം 2007 63 പവൻ സ്വർണം കൈവശമുണ്ടായിരുന്നത് 25 പവനായി കുറഞ്ഞു. അധിക വരുമാനത്തിൽ ഭൂരിഭാഗവും ഭാര്യ വീട്ടുകാരിൽ നിന്നും ലഭിച്ചതാണെന്നാണ് ബാബു മൊഴി നൽകിയിരിക്കുന്നത്. എറണാകുളം സ്പെഷ്യൽ സെൽ SP VN ശശിധരൻ സമർപ്പിച്ച കുറ്റപത്രം കോടതി വിശദമായി പരിശോധിക്കുകയാണ്. അതിനുശേഷമാകും വിചാരണ തുടങ്ങുന്നതിൽ തീരുമാനമെടുക്കുക. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.